ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും രുചിച്ചപ്പിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിത് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നൊരു വെറൈറ്റി ഐറ്റം ആട്ടോ. കാരണം നമ്മൾ തമ്പനയിൽ കണ്ട പോലെ തന്നെ ചിക്കൻ ഉമ്മുക്കുലുസു ഇപ്പം യൂട്യൂബിൽ ട്രെൻഡായിട്ടുള്ള സംഭവമാണ്. ഇത് ആരും ഉണ്ടോന്നു അതൊന്നും എനിക്കറിയില്ല കേട്ടോ, പക്ഷേ ഇപ്പോൾ ട്രെൻഡായിട്ടുള്ള സംഭവമാണ്. ഇത് എൻ്റെ രീതിയിൽ നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. അപ്പോൾ ഉണ്ടാക്കാൻ പോകുന്ന ചിക്കൻ ഉമ്മുക്കുലുസു ഓർത്തിരിക്കണം. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഒരു ഫുൾ ചിക്കനാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇത് ഞാനൊരു 2 കിലോയുള്ള ചിക്കൻ മേടിച്ചിട്ട് അതിൻ്റെ പേസ്റ്റെല്ലാം പോയി കഴിഞ്ഞപ്പോൾ 1.5 കിലോ ഉണ്ടാവുമായിരിക്കും. അതിൻ്റെ 1.5 കിലോയുടെ താഴെ ആയിരിക്കും. അത് നന്നായിട്ട് കഴുകി ശരിക്കും വരഞ്ഞു കൊണ്ടുവന്നിട്ടുണ്ട്. ശരിക്കും വരയിട്ട് കൊടുക്കണം. അപ്പോൾ അതിനകത്ത് അതിൻ്റെ ഉള്ളിലേക്കൊക്കെ മസാല കയറാൻ വേണ്ടിയാണ് വരയിട്ട് കൊടുക്കണത്. അപ്പോൾ നന്നായിട്ട് വരഞ്ഞ് കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി മറ്റൊരു കാര്യം പറയാമെന്ന് വെച്ചാൽ, ഇത് പല രീതിയിലുണ്ടാക്കുന്നത് ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട് കേട്ടോ. കാരണം ഒന്ന് കുക്കറിലൊന്ന് ബോയിൽ ചെയ്തിട്ടുണ്ടാക്കാം, അല്ലാതെ ചുമ്മാ ഫ്രൈ ചെയ്ത് മാത്രം ഉണ്ടാക്കുന്ന കണ്ടിട്ടുണ്ട്. ഇനി ബോയിൽ ചെയ്ത് മാത്രം ഉണ്ടാക്കണം കണ്ടിട്ടുണ്ട്. അങ്ങനെ പല രീതിയിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് എൻ്റേതായ രീതിയിലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഞാൻ ഒരു കുക്കറിലൊന്ന് ബോയിൽ ചെയ്തിട്ട് പിന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. കാരണം അതിൻ്റെ ഒരു വെറൈറ്റി മസാല വെച്ച് യൂട്യൂബിൽ കണ്ട അതുപോലെ കോപ്പിടിക്കല്ല, അതിൻ്റെ മസാലയിൽ ഒരുപാട് മാറ്റം വരുത്തി, പല മാറ്റം വരുത്തി. അപ്പോൾ അതിൻ്റെ ടേസ്റ്റിലും അതിൻ്റേതായ ഒരുപാട് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നമുക്ക് ആ രീതിയിൽ എങ്ങനെയാണെന്ന് ഉണ്ടാക്കാൻ നോക്കാം. സാധനങ്ങൾ എന്തൊക്കെ വേണം എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ആദ്യമായിട്ട് എടുത്തിരിക്കുന്നത് കുറച്ച് വറ്റൽമുളകാണ്. ഒരു 5-8 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മുഴുവൻ മല്ലി, പിന്നെ കുറച്ച് ഗരം മസാല, പിന്നെ സാധാ മുളക് പൊടി, പിന്നെ ഇതിൻ്റെ അളവ് ഞാൻ പറയണില്ല. പിന്നെ നമുക്ക് മഞ്ഞപ്പൊടി, പിന്നെ കുറച്ച് ഉപ്പ്, ഇങ്ങനെ സാധനങ്ങളാണ്. പിന്നെ കുറച്ച് വിനാഗിരി വേണം, നാരങ്ങ നീര് വേണമെങ്കിൽ ചേർക്കാം. ഞാൻ വിനാഗിരി ചേർത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ വറ്റൽമുളകും മല്ലിയും കൂടി ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ എണ്ണയൊന്നും ചേർക്കേണ്ട, ചുമ്മാ ചൂടാക്കി എടുത്താൽ മതി. തീയിൽ വറുത്തെടുത്താൽ മതി. കരിഞ്ഞ് പോകാണ്ട് ശ്രദ്ധിക്കണം. ഒരു രീതിയിൽ വറുത്ത് മാത്രം എടുക്കണം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ചിക്കൻ എടുത്തിട്ട് ചിക്കനിലേക്ക് ആദ്യം കുറച്ച് മഞ്ഞപ്പൊടി തിരുമാം. മഞ്ഞപ്പൊടി, ഉപ്പും, കുറച്ച് മുളക് പൊടി നേരിട്ട് തിരുമ്പി വെക്കണം. അപ്പോൾ എന്നാലും ഉള്ളിലേക്ക് ശരിക്കും ഇതൊക്കെ ഇറങ്ങാൻ ഉള്ളൂ. അല്ലാതെ മസാല മൊത്തം പൊതിഞ്ഞിരിക്കുമ്പോൾ വെച്ചാൽ നമ്മൾ എത്ര നേരം വെച്ചാലും അത്ര കാര്യമായിട്ട് ഉള്ളിലേക്ക് പിടിച്ച് ഉപ്പും മഞ്ഞപ്പൊടിയും പിടിച്ചെന്ന് വരില്ല. അപ്പോൾ ഞാൻ ചെയ്യുന്ന രീതിയാണിത്. മഞ്ഞപ്പൊടി ഉപ്പ് മാത്രം ആദ്യം ശരിക്കും തിരുമ്പി വയ്ക്കും. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് മുളക് പൊടിയും കൂടെ തിരുമ്പി വെക്കുന്നത്. എന്നിട്ടൊരു 1.5 മണിക്കൂർ റെസ്റ്റിന് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കുറച്ച് വിനാഗിരി നേരിട്ട് ചിക്കനിലേക്ക് ഒഴിക്കുന്നുണ്ട്. വിനാഗിരി നമ്മൾ മസാല കുഴയ്ക്കാനല്ല, നേരിട്ട് ചിക്കനിലേക്കാണ് തേക്കുന്നത്. അപ്പോൾ നന്നായിട്ട് തേച്ചിട്ടുണ്ടോ, ഉപ്പും മഞ്ഞപ്പൊടിയും കുറച്ച് മുളക് പൊടിയും വിനാഗിരിയും കൂടി ചിക്കനിൽ നേരിട്ട് ആദ്യം തേച്ച് പിടിപ്പിക്കും. അപ്പോൾ നന്നായിട്ട് തേച്ച് അതിൻ്റെ വിടവിലേക്ക് ശരിക്കും ഇറങ്ങുന്ന രീതിയിൽ ഉപ്പും മഞ്ഞപ്പൊടിയും മുളക് പൊടിയും, മുളക് പൊടി കുറച്ചിട്ടാൽ മതി, ഒരുപാട് വേണ്ട. മസാല നമ്മൾ വേറെ ചേർക്കേണ്ടത് തന്നെ ഒരുപാട് വേണ്ട. നന്നായിട്ട് തിരുമ്പി നമ്മൾ മിനിമം 1.5 മണിക്കൂർ എങ്കിലും, ഞാൻ ഒരു 1.5 മണിക്കൂർ വെച്ചു, 1.5 മണിക്കൂർ എങ്കിലും വയ്ക്കും. കൂടുതൽ നേരം വെച്ച് കഴിഞ്ഞാൽ അത്ര നന്നായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ കുട്ടപ്പനായി ഇവനാണ് സെറ്റായിട്ടിരിക്കട്ടെ. ഓക്കെ, 1.5 മണിക്കൂർ കഴിഞ്ഞു. ഇനി നമ്മൾ എല്ലാം കൂടി അരച്ചു കൊണ്ടുവന്ന ആ മസാല ഉണ്ടല്ലോ, അപ്പോൾ വറുത്ത മല്ലിയും മുളകും കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി ഇത്തരം സാധനങ്ങൾ അരച്ച മസാല, അത് അതിലേക്ക് തേച്ചെടുപ്പിക്കാം. അപ്പോൾ ഞാൻ 1.5 മണിക്കൂർ റെസ്റ്റ് വെച്ചതിന് ശേഷമാണ് ഈ മസാല തേക്കാൻ കേട്ടോ. ഒരു പുഞ്ചി മസാല തേച്ച് വെക്കുകയല്ല ചെയ്ത്, ഈ മസാല പുറത്താണ് തേക്കേണ്ടത്. അപ്പോൾ ഓൾറെഡി മറ്റു മസാല ഉള്ളിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിലെ അകത്തേക്ക് എല്ലാം നന്നായിട്ട് മസാല തേക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. എല്ലാ രീതിയിലും മസാലയിൽ ഒരു കുറവും കാണിക്കരുത്. നന്നായിട്ട് എല്ലാ ഭാഗത്തും ആ ഉള്ളിൽ കൈയിട്ട് ഉള്ളിലേക്കും ഓരോ നമ്മളെ വരഞ്ഞേക്കണ ഇടയ്ക്കിട്ട് ശരിക്കും 2 കൈ വെച്ച് നന്നായിട്ട് തേച്ച് ഉള്ളിലേക്ക് പിടിപ്പിക്കണം. ഈ മസാല പിടിപ്പിക്കുന്നതിലാണ് ഇതിൻ്റെ ടേസ്റ്റിലെ കാര്യം ഇരിക്കുന്നത്. അപ്പോൾ മസാല ഒരു കാരണവശാലും ഒരു കുറവും കാണിക്കരുത്. നന്നായിട്ട് തേച്ച് ശരിക്കും പിടിപ്പിക്കും. ഇനി കാലുകൾ നമ്മൾ കൂട്ടിന്ന് കിട്ടുക, അല്ലെങ്കിൽ നമ്മൾ ബോയിൽ ചെയ്യുന്ന സമയത്ത് അകന്ന് വരയ്ക്കാൻ വേണ്ടി ഞാൻ കുക്കർ എടുത്തിട്ടുണ്ട്. കുക്കറിലേക്ക് അടിയിൽ കുറച്ച് കറിവേപ്പില നിർത്തുകയാണ്, ആവശ്യമുള്ള കറിവേപ്പില നിർത്തുക. അപ്പോൾ ഇതിലേക്ക് എന്നിട്ട് ചിക്കൻ ഇറക്കി വയ്ക്കാം. അപ്പോൾ ചിക്കൻ അതിലേക്ക് എന്നിട്ട് ഇറക്കി വെച്ചാൽ കുറച്ച് ബാക്കി നടന്ന മസാലയ്ക്ക് മുകളിൽ തിരിഞ്ഞിട്ട് ഓരോ നമ്മുടെ വിസിലനുസരിച്ച്, കുക്കറിൻ്റെ അനുസരിച്ചാട്ടോ ഒന്ന് വേവുക.
കേട്ടോ, ഒന്ന് വെന്തെടുക്കുക, ഒരു മുക്കാൽ മാം വെന്തെടുത്താൽ മതി. അപ്പോൾ ഞാൻ എനിക്ക് ഇച്ചിരി അബദ്ധം പറ്റി ഇച്ചിരി വേവ് കൂടിപ്പോയി, എന്നിട്ട് വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമുക്കൊരു പാൻ വെച്ച് അതിനകത്ത് ഈ ആവശ്യത്തിന് എണ്ണ വെച്ച്, ഒത്തിരി എണ്ണ വേണ്ട, മുങ്ങിക്കിടക്കല്ല, എണ്ണ വെച്ച് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. എണ്ണ നന്നായിട്ട് ചൂടായി വന്നപ്പോൾ ചിക്കൻ അതിലേക്ക് നമുക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ ചിക്കൻ ശരിക്കും വെന്ത തുടങ്ങണം, ഇച്ചിരി വിട്ട് തുടങ്ങിയിട്ടുണ്ട്, പക്ഷെ എന്തായാലും വിട്ട് പോയിട്ടൊന്നുമില്ല. അപ്പോൾ എന്താ കാര്യം വെച്ചാൽ, എനിക്ക് കുക്കറിൽ രണ്ട് വിസിലടിച്ചു, അപ്പോൾ രണ്ട് വിസിലുണ്ട്, ഒറ്റ വിസിലും മതി. ഞാൻ എൻ്റെ കുക്കറിൽ ഒറ്റ വിസിലും മതി കേട്ടോ, രണ്ട് വിസിലടിച്ചു. അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി വേവ് കൂടിപ്പോയി. കുക്കറിൽ ഇങ്ങനെ ചിക്കൻ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല, കാരണം വേവ് കറക്റ്റായിട്ട് അറിയില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ചെയ്യണമെന്ന് വെച്ചാൽ തിരിച്ച് മറിച്ചിട്ട് നമ്മൾ ഫ്രൈ ചെയ്യുകയാണല്ലോ. അപ്പോൾ അന്നേരം ശരിക്കും ശ്രദ്ധിച്ച് തിരിച്ച് മറിച്ച് വിടണം, അല്ലെങ്കിൽ ചിക്കൻ അടന്നു പോകാൻ സാധ്യതയുണ്ട്. അത് കാരണം മറിച്ചിരുന്ന ഞാൻ ഒരു പ്രാവശ്യം കാണിച്ചിട്ടില്ല, കാരണം ഒരു കൈ ചെറുതായിട്ട് അന്ന് വിട്ടുപോയി, അത് കാരണം കാണിച്ചില്ല. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് പയ്യെ പയ്യെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിടണം, പല വട്ടം അങ്ങോട്ട് തിരിച്ച് മറിച്ച് വിട്ട് നമ്മൾ ഓരോ ഭാഗം ഡ്രൈ ആക്കി എടുക്കുക. കാരണം കുക്കറിൽ ഉപയോഗിച്ചപ്പോൾ ശരിക്കും ജ്യൂസി ആയിട്ടാണ് വെന്ത് തോന്നുന്നത്. അപ്പോൾ അതൊന്ന് നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടി ശരിക്കും അത് തിരിച്ച് മറിച്ച് വിട്ട് പയ്യെ 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 അത്ര ശ്രദ്ധിച്ച് ചെയ്യണം. എണ്ണ ഒരുപാട് ഒഴിക്കണ്ട, അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഒത്തിരി എണ്ണ ഒഴിച്ചാൽ തന്നെ അതിൻ്റെ വേറെ ടേസ്റ്റ് മാറും. ഒന്നൊഴിക്കാണ്ട് കുറച്ച് കുറച്ച് പയ്യെ തിരിച്ചും മറിച്ചുവിട്ട്, അപ്പോൾ വേവ് പാകത്തിന് വേവാണെങ്കിൽ നമുക്ക് ഈസിയായിട്ട് തിരിച്ചെടുത്തിടാം, കുഴപ്പമില്ല. ഇത് എൻ്റെ ഞാൻ വെച്ച് വെച്ച് വേവ് കൂടിപ്പോയിട്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. അപ്പോൾ നമ്മൾ മറിച്ചിടുമ്പോൾ അതുപോലെ ശ്രദ്ധിച്ച് തിരിച്ചും മറിച്ചു വിടണം. ഓരോരുത്തരെ എന്താ പറയുക, ഫ്രൈ ആവണതിൻ്റെ ആവശ്യം അനുസരിച്ച് നമ്മൾ ഫ്രൈ ആക്കി എടുക്കുക കേട്ടോ. ചിലർക്ക് നന്നായിട്ട് ഡ്രൈ ആവണമായിരിക്കും, ചിലർക്ക് അത്ര ആവണ്ട. അപ്പോൾ അതെന്താ വെച്ചാൽ രീതിയിൽ ചിക്കൻ നന്നായിട്ട് വെന്ത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇത് എന്തായാലും നന്നായി ഫ്രൈ ആയി വന്നു കഴിയുമ്പോൾ ഇനി ബാക്കി പണികൾ നമുക്ക് കുറേ പണി ചെയ്യാനുണ്ട്. രണ്ട് കോഴിമുട്ട പുഴുങ്ങിയെടുക്കാനുണ്ട്, അതിൽ കണ്ണും മൂക്കും വായും എല്ലാം സെറ്റ് ചെയ്യാണ്ട്, മുകളിലൊരു തട്ടവും സെറ്റ് ചെയ്യാണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ അത് സെറ്റ് ചെയ്യുന്നത് കാണിക്കില്ല, കാരണം അത് യൂട്യൂബിൽ ഒരുപാട് സ്ഥലത്ത് കിടപ്പുണ്ട്. അപ്പോൾ മുട്ട പുഴുങ്ങിയിട്ടതിനകത്ത് ഞാൻ കുരുമുളകാണ് വെച്ചത്. അപ്പോൾ ഗ്രാമ്പു വെച്ച് രണ്ട് കണ്ണുണ്ടാക്കുന്നതും ക്യാരറ്റിൻ്റെ കഷ്ണം വെച്ച് ചുണ്ടുണ്ടാക്കുന്നത് മൂക്കുണ്ടാക്കുന്നത് അങ്ങനെ വീഡിയോ നമ്മളെല്ലാവരും കണ്ടതാണ്. അപ്പോൾ അതാ ഒരു ആവർത്തന വിസ പോലെ ചെയ്യുന്നത് ഞാനത് അങ്ങനെ കാണിക്കുന്നില്ല. അപ്പോൾ ഓരോരുത്തരുടെ എന്താ പറയുക, കലാവാസന അനുസരിച്ച് കണ്ണും മൂക്കും വായും എല്ലാം സെറ്റ് ചെയ്തെടുക്കുക, മുകളിലൊരു തട്ടം ഇട്ട് കൊടുക്കുക. ഞാനൊരു അലൂമിനിയം ഫോയിൽ പേപ്പറിൻ്റെ കഷ്ണം മുറിച്ചെടുത്താണ് തട്ടം സെറ്റ് ചെയ്തത്. അപ്പോൾ അങ്ങനെ അവരവരുടെ ഇഷ്ടം അനുസരിച്ച് നമ്മൾ അതിൻ്റെ രൂപഭംഗിക്കൊക്കെ മാറ്റം വരുത്താം. എന്തുണ്ടായാലും ചിക്കൻ ഉമ്മുക്കുൽസു തന്നെയാണ്, ഒരു മണവാട്ടി ലുക്ക് സ്റ്റൈൽ. അതിനെ ഭംഗി വരുത്താൻ വേണ്ടി നമുക്ക് എന്താച്ചാൽ ചെയ്യാം. അപ്പോൾ അതിൽ അതിന് ടേസ്റ്റുമായിട്ട് ഒരു ബന്ധമില്ല. അപ്പോൾ അവരവരുടെ വാസന അനുസരിച്ച് ഭാവന അനുസരിച്ച് ഭംഗിയാക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ചിക്കൻ ഏതാണ്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്, നമ്മുടെ ആവശ്യത്തിന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ശരിക്കും പറഞ്ഞാൽ ഇത് പുറത്തെടുക്കില്ല എന്ന് വലിയ റിസ്ക്കാണ്. അതുകൊണ്ട് തന്നെ ഉണ്ടല്ലോ ഞാനത് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ച് സെറ്റ് ചെയ്തത് ഒരു ബേസല്ല, ചെറിയ ബേസല്ല. അല്ലാണ്ട് ഒരു പ്ലേറ്റിൽ വെക്കുകയാണെങ്കിൽ ഇരിക്കാൻ വിഷമമായിരുന്നു, ചിക്കൻ്റെ കാലൊക്കെ വിട്ടു തുടങ്ങി, അതിന് ഇരിക്കാൻ വിഷമമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാനത് ഒരു ബേസലിൽ അതിനകത്ത് കുക്കുംബറും സവാളയും ക്യാരറ്റും അരിഞ്ഞ് സൈഡിൽ വെച്ചിട്ട് ഇതും കൂടെ സെറ്റ് ചെയ്ത് വെച്ചു. അപ്പോൾ എല്ലാവരും ചിക്കൻ ഉമ്മുക്കുൽസ് ഉണ്ടാക്കുമ്പോൾ ഈ രീതിയിൽ ഉണ്ടാക്കി നോക്ക്, അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് വല്ലാത്ത രീതി തന്നെയാണ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ അവരവരുടെ ഇഷ്ടത്തിന് ഇപ്പോൾ എന്താ ചിക്കൻ പുയ്യാപ്പിളിയോ അങ്ങനെയൊക്കെ പല പേരിൽ ഞാൻ യൂട്യൂബിൽ കണ്ടു. എല്ലാം ഈ ഒരേ ട്രെൻഡ് തന്നെ, പക്ഷേ ഇത് ആരാദ്യം കൊണ്ടുവന്നോ അതൊന്നും യൂട്യൂബിൽ ഞാൻ കുറേ നോക്കിയിട്ട് കിട്ടിയില്ല കേട്ടോ. ആരെയും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ, ആരെ കൊണ്ടുവന്നു ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇപ്പം നോക്കുമ്പോൾ എവിടെ നോക്കിയാലും ഒരു സമയത്ത് ബക്കറ്റ് ചിക്കൻ പോലെ, എവിടെ നോക്കിയാലും ചിക്കൻ ഉമ്മുക്കുൽസു ഉമ്മുക്കുൽസു. അതുകൊണ്ട് ആ രീതിയിൽ നമ്മളും കൂടെ രുചിച്ചപ്പിൻ്റെ ഭാഗമായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ മറക്കരുത്, എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് അത് കഴിച്ച് അതിൻ്റെ ഫീഡ്ബാക്ക് കമൻ്റ് ആയിട്ട് എന്നെ അറിയിക്കണം. എന്തായാലും ചിക്കൻ ഉമ്മുക്കുൽസു കാണാൻ ഭയങ്കര ലുക്കാണ്, കണ്ടില്ലേ, ക്യൂട്ടായിട്ടുണ്ട്. കണ്ണും മൂക്കും വായും ചിരിച്ചുകൊണ്ടിരിക്കുന്ന വായും എല്ലാമായിട്ട് അതൊരു വല്ലാത്ത ലുക്ക് തന്നെയാണ്. അപ്പോൾ കാണാൻ മാത്രമല്ല, ഞാൻ കഴിച്ചിട്ട് എനിക്കെന്തായാലും ഭംഗിയായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ എനിക്കും മക്കൾക്കും ഞങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം, ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം. എന്തായാലും എല്ലാവർക്കും ഇഷ്ടമാകും. അപ്പോൾ ഓക്കെ, ഞാൻ വീഡിയോ ഇവിടെ നിർത്താൻ പോവാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം,
മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഒരു വലിയ ഹായ്. താങ്ക് യു.